അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് കുട്ടികളെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമുക്ക് ഏവർക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹം സദാ ലഭിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്വർഗത്തിലേക്ക് തുറക്കുന്ന വാതിലുകൾ എന്ന് പറയുന്ന ഹദീസിൻ്റെ അർത്ഥങ്ങളാണ് പഠിച്ചു കഴിഞ്ഞത്. ഇന്ന് അതിൻ്റെ വിശദീകരണം നമുക്ക് ശ്രദ്ധിക്കാം. പ്രധാനമായും ഈ ഹദീസ് നാലു കാര്യങ്ങളാണ് നമ്മോട് ഉത്ബോധിപ്പിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേത് സലാം പറയുക, അടുത്തത് കുടുംബ ബന്ധം ചേർക്കുക, നെക്സ്റ്റ് അഗതികളെ സംരക്ഷിക്കുക, ലാസ്റ്റ് നിശാ നമസ്കാരം നിർവഹിക്കുക. ഈ നാല് കാര്യങ്ങളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലൂടെ നമുക്ക് വ്യക്തമായി പഠിപ്പിച്ചു തരുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത ലക്ഷ്യമെന്ന് പറയുന്നത് സ്വർഗപ്രാപ്തിയാണ് അല്ലേ. സ്വർഗപ്രാപ്തിക്ക് ആവശ്യമായ ഒരുപാട് കാര്യങ്ങൾ ഖുർആൻ നമ്മോട് അനുശാസിക്കുന്നുണ്ട്. എങ്കിലും സ്വർഗത്തിലേക്ക് വളരെ വേഗത്തിൽ എത്തിപ്പെടാനുള്ള ലഘുവായ നാല് കാര്യങ്ങളാണ് നമ്മോട് ഈ ഹദീസ് വ്യക്തമാക്കി തരുന്നത്. അതിൽ ഒന്നാമത്തേത് അഫ്ഷുസലാം. എന്താണ് അഫ്ഷുസലാം എന്ന് പറഞ്ഞാൽ? സലാം വ്യാപിപ്പിക്കുക, സലാം പറയുക എന്നല്ല പറഞ്ഞിട്ടുള്ളത്, സലാം വ്യാപിപ്പിക്കലാണ്. എങ്ങനെയാണ് സലാം വ്യാപിപ്പിക്കുന്നതിലൂടെ നമുക്ക് എങ്ങനെയാണ് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുക? നാം ഓരോരുത്തരും ചിന്തിക്കുന്നുണ്ടായിരിക്കും അല്ലേ, ആ സലാം പറയുന്നത് മൂലം ഞങ്ങൾ എങ്ങനെയാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന്. എപ്പോഴും കണ്ടുമുട്ടുന്നവരോട് നാം എന്ത് പറയണം? സലാം പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സ്വഹാബികളായ ആളുകൾ എന്ത് ചെയ്യുമായിരുന്നു? അവർ കാണുന്നവരോടൊക്കെ സലാം വ്യാപിപ്പിക്കുമായിരുന്നു. പള്ളിയിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ നമസ്കാരം കഴിഞ്ഞ് ഇറങ്ങുന്ന ആളുകളോടും അതുപോലെ തന്നെ അവർ നടന്നു പോകുന്ന വഴിയിലൂടെ ആരെ കണ്ടാലും അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സലാം കൈമാറുമായിരുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് സലാം വ്യാപിപ്പിക്കുന്നതിലൂടെ നേടിയെടുക്കാൻ കഴിയുന്നത്? വിശ്വാസികൾക്കിടയിൽ സ്നേഹം വർദ്ധിപ്പിക്കാനും അതുമൂലം സ്വർഗത്തിൽ പ്രവേശിക്കാനും സലാം കാരണമായി തീരും. ഇന്ന് ലോകത്ത് ഒരുപാട് അഭിവാദ്യ വചനങ്ങൾ നമുക്കറിയാമല്ലേ. വ്യത്യസ്ത മതങ്ങളിൽ വ്യത്യസ്ത രീതിയിലാണ് അവർ അഭിവാദ്യങ്ങൾ ചെയ്യുന്നത്. എന്നാൽ അവയിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ടാണ് ഇസ്ലാമിലെ അഭിവാദ്യ രീതി. എന്താണ് അതിൻ്റെ വചനം? അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും, ആ സഹോദര താങ്കൾക്ക് അള്ളാഹുവിൻ്റെ സമാധാനമുണ്ടാവട്ടെ. വറഹ്മത്തുല്ലാഹി വബറകാത്തു അല്ലേ, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും താങ്കൾക്ക് ഉണ്ടാവട്ടെ എന്നാണ് നാം സലാമിലൂടെ പറയുന്നത്. ഇതൊരു പ്രാർത്ഥനാ വചനമാണ്. ഇത് കേൾക്കുന്ന വ്യക്തി തിരിച്ചു നമ്മോട് എന്താണ് പറയുന്നത്? വഅലൈക്കുമുസ്സലാം, താങ്കൾക്കും അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന്. ഇതുമൂലം സമൂഹത്തിൽ ഐക്യമുണ്ടാകുന്നു. പരസ്പരം നമ്മൾ സലാം ഇങ്ങനെ വ്യാപിപ്പിക്കുന്നതിലൂടെ എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത്? സമൂഹത്തിൽ പരസ്പരം സ്നേഹമുണ്ടാകുന്നു, ഐക്യമുണ്ടാകുന്നു, ബന്ധം നന്നാവാൻ കൂടി അത് സഹായകമായി തീരുകയും ചെയ്യുന്നു. ഇപ്രകാരം നമുക്ക് എന്ത് ചെയ്യാം? സ്വർഗത്തിൽ പ്രവേശിക്കാമെന്നാണ്. സമൂഹത്തിൽ സ്നേഹം, ഐക്യം, ബന്ധം നന്നാവൽ, ഇവയെല്ലാം തന്നെ നാം സലാം വ്യാപിപ്പിക്കുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന കഴിവുകളാണ്. ഇതുമൂലം നാം സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. ഇനി രണ്ടാമത്തേത്
കുടുംബബന്ധം ചേർക്കുക എന്നുള്ളതാണ്. കുടുംബത്തിന് വളരെയധികം പ്രാധാന്യം ഇസ്ലാം നൽകുന്നുണ്ട് അല്ലേ. ഇടയ്ക്ക് കുടുംബം സന്ദർശിക്കുക എന്നുള്ളത് വളരെയധികം പുണ്യകരമായ കർമ്മമാണ്. നമ്മുടെ മാതാപിതാക്കൾ, അവരുടെ സന്താനങ്ങൾ, അവരുടെ സന്താന സന്താനങ്ങൾ, അങ്ങനെ നമുക്ക് ഏറ്റവും അടുത്ത ആളുകൾ ആണ് നമ്മൾ കുടുംബബന്ധമായി പരിഗണിക്കുന്നത്. ഈ കുടുംബബന്ധത്തിലുള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം? സാധാരണ രീതിയിൽ നമ്മൾ എന്താണ് ചെയ്യാറുള്ളത്? ആഘോഷവേളകളിലും അതുപോലെ തന്നെ പെരുന്നാൾ അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ കുടുംബ വീടുകൾ സന്ദർശിക്കാറുണ്ട് അല്ലേ. പക്ഷേ ഇപ്പോൾ അത് വളരെയധികം കുറഞ്ഞതായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ആധുനിക സംവിധാനങ്ങൾ വന്നതോടുകൂടി നമ്മളത് നമ്മുടെ തറവാടും അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളൊക്കെ നമ്മൾ ഗ്രൂപ്പുകളാക്കി സജ്ജീകരിച്ചു. ഇപ്പം നമ്മുടെ കുടുംബബന്ധം ചേർക്കൽ ഏത് രീതിയിലൂടെയാണ് മിക്കവാറും നടന്നു പോകുന്നത്? വാട്സപ്പിലൂടെയും അതുപോലെ തന്നെ വാട്സപ്പിലൂടെയാണ് നടന്നു പോകുന്നത് അല്ലേ. എന്നാൽ അതൊക്കെ വേണ്ട എന്നല്ല പറയുന്നത്. അതോടൊപ്പം തന്നെ ഇടയ്ക്കെങ്കിലും നാം നമ്മുടെ കുടുംബ സന്ദർശനം പതിവാക്കേണ്ടതായിട്ടുണ്ട്. സക്കാത്ത് സദക്ക നൽകുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് അനുശാസിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. എന്തായിരുന്നത്? നിങ്ങൾ സദക്കയും സക്കാത്തും നൽകുന്ന സമയത്ത് നമ്മുടെ കുടുംബ ബന്ധത്തിലുള്ള ആളുകൾക്കാണ് മുൻഗണന നൽകേണ്ടത്. അതുമൂലം നമുക്ക് രണ്ട് പുണ്യമാണ് ലഭിക്കുന്നത്. സക്കാത്ത് സദക്ക നൽകിയതിൻ്റെ പ്രതിഫലവും അതോടൊപ്പം തന്നെ കുടുംബ ബന്ധം ചേർത്തതിൻ്റെ പ്രതിഫലവുമാണ് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത്. കുടുംബബന്ധം വിച്ഛേദിക്കുന്നവൻ, അള്ളാഹു അവനോടും ബന്ധം വിച്ഛേദിക്കുമെന്നവർ. കുടുംബബന്ധം വിച്ഛേദിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ കുടുംബബന്ധം മുറിക്കുന്ന ആളുകളോട് അള്ളാഹു അവൻ്റെ ബന്ധവും മുറിക്കുന്നതായിരിക്കും. അപ്പോൾ രണ്ടാമത്തെ കാര്യം, കുടുംബബന്ധം ചേർക്കലാണ് നമ്മൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള മാർഗത്തിൽ ഒന്നാമത്തത് സലാം വ്യാപിപ്പിക്കുക എന്നാണ് പറഞ്ഞത്. രണ്ടാമത്തത് കുടുംബബന്ധം ചേർക്കലാണ്. സ്വർഗപ്രാപ്തിക്ക് കാരണമായിത്തീരുന്ന മൂന്നാമത്തെ കാര്യം അഗതികളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. നമുക്കിടയിൽ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ചില സന്ദർഭത്തിൽ നാം അവർക്ക് വലിയ പ്രാധാന്യം നൽകാറില്ല. ഓരോ ആളുകളും സ്വാർത്ഥ താല്പര്യങ്ങൾക്കനുസരിച്ച് കൊണ്ടാണ് ജീവിക്കുന്നത്. എന്നാൽ ഇവർക്കിടയിൽ ചില ആളുകൾ അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മറ്റുള്ളവർക്കിടയിൽ പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കാത്തവരാണ്. ഇത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തി അവർക്കുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ്. ചില ആളുകൾ സഹായ സഹകരണങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷേ മറ്റുള്ള ആളുകൾ എന്നെ സംബന്ധിച്ച് പറയട്ടെ, ഞാൻ നന്നായി ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്ന ആളാണ്, നന്നായി സഹായങ്ങൾ ചെയ്യുന്ന ആളാണ് എന്ന് ജനങ്ങൾ പറയട്ടെ എന്ന് കരുതിയിട്ടാണ് ഒരാൾ ദാനധർമ്മം നിർവഹിക്കുന്നതെങ്കിൽ അയാൾക്ക് ഇഹലോകത്ത് ആ പേരും പ്രശസ്തിയും നേടിയെടുക്കാൻ കഴിയുമെങ്കിലും അള്ളാഹുവിൻ്റെ മുന്നിൽ അദ്ദേഹത്തിന് ഒന്നും തന്നെ ഉണ്ടായിരിക്കുകയില്ല. വിശുദ്ധ ഖുർആനിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു ചെറിയ സൂറത്താണ് സൂറത്തുൽ മാഊൻ അല്ലേ. അതിൽ പറയുന്നുണ്ട്, അറായിതല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദുഉൽ യതീമ വലാ യഹുല്ലു അലാ ത്വാമിൽ മിസ്കീൻ. മതത്തെ നിഷേധിക്കുന്നവനെ നീ കണ്ടില്ലേ? അനാഥയെ ആട്ടി അകറ്റുന്നവനാണവൻ. അഗതികൾക്ക് ആഹാരം നൽകാൻ പ്രേരിപ്പിക്കാത്തവനുമാണവൻ. സൂറത്തുൽ മാഊലെ 1 മുതൽ 3 വരെയുള്ള ആയത്തുകളാണ്. അതിൽ പ്രധാനമായും എടുത്തു പറയുന്നത് അഗതികളെ നാം സഹായിക്കൽ നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. അതിനെ നിഷേധിക്കുന്ന ആളുകൾ
പൂർണ്ണമായും അവനെ ഏത് ഗണത്തിലാണ് ഉൾപ്പെടുത്തുന്നത്? മതനിഷേധിയുടെ ഗണത്തിലാണ് ഉൾപ്പെടുത്തുന്നത്. അവസാനമായി പറഞ്ഞത് നിശ നമസ്കാരം നിർവഹിക്കുക എന്നുള്ളതാണ്. രാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ ഉണർന്ന് നമസ്കരിക്കുക എന്നുള്ളതാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള അടുത്ത ഉപാധിയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. ആ സമയം എല്ലാം ശാന്തമായിരിക്കുന്ന സമയമാണല്ലേ. അല്ലാഹു ഈ അടിമയും ഉടമയുമായി സംവദിക്കാനുള്ള ഏറ്റവും നല്ല സമയമാണത്. ആ സമയത്ത് നമ്മൾ എന്തും മനസ്സുരുക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അല്ലാഹു പെട്ടെന്ന് പ്രതിഫലം നൽകുന്നൊരു സമയമാണത്. നമ്മുടെ മനസ്സിലെ വേദനകളും അതുപോലെ തന്നെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും എല്ലാം തന്നെ അല്ലാഹുവിന് സ്വർഗപ്രാപ്തിക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഇഹലോകത്തെയും പരലോകത്തെയും ജീവിതം വിജയകരമാക്കണമെന്നും എല്ലാ അതും നമുക്ക് അല്ലാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് നിശാ നമസ്കാരത്തിലെ പ്രാർത്ഥന. ഇതിനെ നമുക്ക് തഹജ്ജുദ് എന്ന പേരിലും വിളിക്കാവുന്നതാണ്. ആ നമസ്കാരത്തിൽ സുജൂദിൽ കിടന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. സുജൂദിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ആ സുജൂദിൽ കിടന്നുകൊണ്ട് നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ അല്ലാഹു നമ്മുടെ പ്രാർത്ഥനകൾക്ക് പ്രതിഫലം നൽകുമെന്നാണ് പറയുന്നത്. അപ്പോൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള നാല് മാർഗങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്തത്. ഇനി ഈ ഹദീസ് നൽകുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഹദീസ് നൽകുന്ന പാഠങ്ങൾ ശ്രദ്ധിക്കാം. പരിചിതർക്കും അല്ലാത്തവർക്കും സലാം പറയണം. നമുക്ക് പരിചയമുള്ള ആളുകളോടും പരിചയമില്ലാത്ത ആളുകളോടും സലാം പറയണം. രണ്ടാമത്തെ കാര്യം, കുടുംബ ബന്ധം ചേർക്കണം. അഗതികൾക്ക് ആഹാരം നൽകണം. രാത്രി അല്പസമയമെങ്കിലും ഉണർന്ന് പ്രാർത്ഥിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഹദീസ് നമുക്ക് നൽകുന്ന പാഠങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഹദീസ് ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹദീസിൻ്റെ അർത്ഥം പഠിച്ചു, അതിൽ പുതുതായി വന്ന വാക്കുകൾ ചർച്ച ചെയ്തു, ഇന്ന് അതിൻ്റെ വിശദീകരണവും പഠിച്ചു കഴിഞ്ഞു. ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.